ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളേഴ്സ് ആൻഡ് മിറക്കിൾസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു പെയർഡ് ബോട്ടിലായിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസ് കോട്ട് അടിച്ചെടുക്കാം. ഞാൻ 3 കോട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പിക്ചർ ഇതിലേക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു പടം ഇതിലേക്ക് പെൻസിൽ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിന് മാച്ചാവുന്ന രീതിയിലുള്ള കളേഴ്സ് നമുക്ക് ഇതിലേക്ക് അടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ഗ്ലാസ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്ന ഗ്ലാസ് ലൈനറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ലൈനർ വെച്ച് വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വരയ്ക്കണം. നമ്മൾ ആ പ്രസ് ചെയ്യുന്നത് ഒരു അല്പം കൂടിപ്പോയാലും അതിൻ്റെ ഒരുപാട് ഇങ്ക് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായി പോവും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ സാവധാനത്തിൽ നമുക്ക് ഈ ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം.
അപ്പോൾ പെയിൻറ് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിയർ വാർണിഷിൻ്റെ സ്പ്രേ ആണ്. ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലാതെ നമ്മൾ സാധാ വാർണിഷ് യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഫുള്ള് ആയിട്ട് വേണ്ടി വരും. ഇത് ഏകദേശം ഞാനിത് യൂസ് ചെയ്തിട്ട് അരമണിക്കൂർ തന്നെ ഉണങ്ങി കിട്ടി. അതിനുശേഷം ഞാനൊരു ജ്യൂസ് ത്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് കുപ്പിയുടെ. അങ്ങനെ നമ്മുടെ രണ്ട് കുപ്പികളും ഇവിടെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈറ്റ് കളറ് ബേസായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്തത് ഗ്ലാസ് ലൈനറാണ്. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്ന സെയിം ഗ്ലാസ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇങ്ങനെ റെഡ് ബോട്ടിലായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഈ ഒരു ഡിസൈൻ എനിക്ക് അത്രയും ഇഷ്ടമായില്ല, മാത്രമല്ല ഇതങ്ങ് മാച്ചാവുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ മാറ്റി ഇങ്ങനെയാക്കി തന്നെ എടുത്തു. അപ്പോൾ ഇച്ചിരി കൂടെ മാച്ചാവുന്നതായിട്ട് തോന്നി. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒരു സൈഡല്ലേ കാണുന്നുള്ളൂ, അപ്പം ഇങ്ങനെയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയാക്കിയെടുത്തു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, അപ്പോൾ അറിയാലോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.